1948 ഡിസംബർ 5 14 പട്ടാളക്കാരുമായി യാത്ര തുടങ്ങിയ 5 അമേരിക്കൻ യുദ്ധവിമാനം ഉത്തര അറ്റ്ലാന്റിക്കിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ വച്ച് ശൂന്യതയിലേക്ക് മറിഞ്ഞു. ആ വിമാനങ്ങൾ തിരഞ്ഞ് മറ്റു 13 പട്ടാളക്കാരെയും വഹിച്ച് പുറപ്പെട്ട വിമാനത്തെയും അതേ മേഖലയിൽ വച്ച് കാണാതായതോടെ ചെകുത്താന്റെ കടൽ എന്ന വിളിപ്പേരിനാൽ പ്രശസ്തമായ ബെർമുഡ ട്രയാങ്കിൾ നിഗൂഢതകളുടെ ലിസ്റ്റിലേക്ക് ചേക്കേറി. ഫ്ലോറിഡ, ബെർമുഡ, പ്യൂർട്ടോറിക്കോ എന്നീ 3 മേഖലകൾ ഉൾക്കൊള്ളുന്ന കൃത്യമായി രേഖപ്പെടുത്താത്ത 13 കിലോ സ്ക്വയർ മീറ്റർ മുതൽ 39 കിലോ സ്ക്വയർ മീറ്റർ വരെ പരന്നുകിടക്കുന്ന ഈ പ്രദേശത്ത് പിന്നീട് 30 വിമാനങ്ങളും 50 യുദ്ധക്കപ്പലുകളും ചരക്ക് കപ്പലുകളും ഒരു തെളിവുകളും ബാക്കി വയ്ക്കാതെ അപ്രതീക്ഷിതമായതോടെ ബെർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢതയുടെ കാഠിന്യമേറി. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചകൾക്കിപ്പുറം 2015 ഒക്ടോബർ 1 കാണാതായ എൽ ഫ്ലോറോ എന്ന കാർഗോ ഷിപ്പിനെ കണ്ടെത്തിയത് ഒരു നേട്ടമായിരുന്നു. ചുഴലിക്കാറ്റിന്റെ പാത അഥവാ അന്യഗ്രഹ ജീവികളുടെ ഇടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ബെർമുഡ ട്രയാങ്കിൾ ദുരൂഹമായ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെ എന്നും തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ചെകുത്താന്റെ കടൽ എന്നറിയപ്പെടുന്ന ബെർമുഡ ട്രയാങ്കിൾ പെട്ടവരൊന്നും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും 1970 ഡിസംബർ 4 ബഹാമസിലുള്ള ആൻഡോറോസ് എയർപോർട്ടിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് യാത്ര തിരിച്ച ബ്രൂയിസ് എന്ന പൈലറ്റ് എന്താണ് താൻ കണ്ട ബെർമുഡ ട്രയാങ്കിൾ എന്ന് വിശദീകരിച്ചു. നിരന്തരമായി യാത്ര ചെയ്തിരുന്ന റൂട്ടായതിനാൽ തന്നെ യാതൊരുവിധ ഭയമോ ആശങ്കയോ ഇല്ലാതെ തുടങ്ങിയ യാത്ര പെട്ടെന്ന് തന്നെ ഒരു വലിയ മേഘത്തിനുള്ളിലേക്കപ്പെട്ടുപോയി. സാധാരണ മേഘമാണെന്ന് ആദ്യം തിരിച്ചെങ്കിലും ഇരുട്ട് മൂടിയ ആ മേഘം അവരെ ഭയാനകമാക്കി. പെട്ടെന്ന് തന്നെ ആ വലിയ ഇരുണ്ട മേഘത്തെ പോലും വെളിച്ചമുള്ളതാക്കി മാറ്റിക്കൊണ്ട് ഒരു വലിയ വെളിച്ചമുണ്ടായി. ഇടിമിന്നൽ ആണെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും അത് പിന്നീടും സംഭവിച്ചു. 20 മിനിറ്റോളം ആ ഇരുണ്ട മേഘത്തിനുള്ളിൽ കൂടെ സഞ്ചരിച്ചിട്ടും പുറത്തേക്ക് വരാൻ പറ്റാതെ അവർ അതിനുള്ളിൽ അകപ്പെട്ടുപോയി. തണല് പോലെയുള്ള ആ മേഘത്തിന്റെ ഒരറ്റത്ത് കാണുന്ന സൂര്യപ്രകാശ ദിശയിലേക്ക് ബ്രൂയിസ് തന്റെ വിമാനത്തെ പായിച്ചെങ്കിലും ചെറുതായി ചെറുതായി വരുന്ന ആ ടണലിലൂടെ ജീവന് വേണ്ടി അദ്ദേഹം ആ വിമാനത്തിന്റെ വേഗത കൂട്ടി. പുറത്തു കിടന്ന് അവരാകെ അമ്പരന്നു. വളരെ തെളിഞ്ഞ ആകാശവും പ്രവർത്തനരഹിതമായ എക്യുപ്മെന്റ്സ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഗ്രൗണ്ട് സ്റ്റാഫുകളിൽ നിന്നും വിമാനം ഫ്ലോറിഡ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. 400 കിലോമീറ്റർ ദൂരം വരുന്ന യാത്ര വെറും 47 മിനിറ്റുകൾ കൊണ്ടാണ് ബ്രൂയിസ് അന്ന് പൂർത്തിയാക്കിയത്.